ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെനാസ് കിങ്ഡം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്, തൻ്റെ ജാക്ക് ഫ്രൂട്ട് ബിരിയാണി. പേരിലുള്ള പോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ജാക്ക് ഫ്രൂട്ടാണ്, അതായത് കടച്ചക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു പരുവത്തിലുള്ളതാണ്. അധികം മൂപ്പില്ലാത്ത ചെറിയ ചക്ക എടുക്കാം. അതിനായിട്ട് നമുക്ക് ചക്ക ഫുള്ളായിട്ട് അതിനെ രണ്ടായി കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ സീഡ് അധികം മൂപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു പരുവമാണ് ഈ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഒരു അഞ്ച് വലിയ സവാളയും കൂടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാനിൽ ചൂടായി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്കിനി ഒരു 4 സ്പൂൺ ഓയിലും കൂടി നെയ്യിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എണ്ണയും നെയ്യും നല്ല വണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്കിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. നോർമൽ നമ്മൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇതിനും എടുക്കേണ്ടത്. ഉള്ളി ഇടുന്ന സമയത്ത് അതിലൊരു ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ളി വണങ്ങി കിട്ടുന്നതാണ്. അതും കൂടി ഇട്ടിട്ടാണ് നന്ന ഉള്ളി ഫ്രൈ ചെയ്തെടുത്തത്. നമ്മളപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉള്ളിക്കൊരു ടേസ്റ്റും കിട്ടും ആ സമയത്ത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. നമ്മൾ നല്ലവണ്ണം ഫ്രൈ ആയി വന്നു. ഇനി ഉള്ളി മാറ്റിയെടുക്കാം. അതേ ഓയിലിലോട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക കൂടി ഇട്ട് കൊടുക്കാം. ചക്ക കൂടി നല്ലവണ്ണം ഫ്രൈ ആയി വരണം. ഇത് സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്ക് ചക്ക ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലേ അത് ഉള്ളിയൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഏകദേശം ഒരു 1/2 വേവുന്നത് ഈ ഓയിലിൽ തന്നെയാണ് ചക്ക. ബാക്കി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വേണം നമുക്ക് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രൈ എല്ലാം രണ്ടും ഫ്രൈ ആക്കിയെടുത്തിന് ഇതിന് വേണ്ട മസാലയാണ് ഇഞ്ചി. ഒരു 1/2 ഇഞ്ചിയാണ് നമുക്ക് വേണ്ടത്. ഒരു പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് വേണം. പിന്നെ പുതിന ഇലയാണ്. പിന്നെ ഒരു കറിവേപ്പിലൻ്റെ തണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക്. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു പേരിന് നമുക്കത് ഇട്ട് കൊടുക്കണം. ഇതിൽ കാണിക്കുന്ന അളവിൽ അത്രയ്ക്ക് മതി. ഇത് പെരിഞ്ജീരകമാണ് അല്ലെങ്കിൽ സോഫ് എന്ന് പറയും. അത് 1 സ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ജീരകം കൂടി, 1/2 സ്പൂൺ ജീരകമാണ് നമ്മൾ ചേർക്കുന്നത്. കാരണം ജാക്ക് ഫ്രൂട്ട് ആയതുകൊണ്ട് ഗ്യാസ്ട്രിക്കിൻ്റെയൊക്കെ പ്രശ്നം വരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഇത് പ്രശ്നം വരില്ല. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ്, 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതാണ് നമ്മുടെ മസാല കൂട്ടാണ്. ഇതിലേക്ക് 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി, കാരണം നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ തില്ലാണ് ഞാൻ ഇട്ട് കൊടുക്കുക, അതായത് എല്ല് വെള്ള എല്ലാണ്. അതും കൂടിയിട്ട് നമുക്ക് നല്ലവണ്ണം പേസ്റ്റ് ചെയ്തെടുക്കണം. ആ പേസ്റ്റ് ഇനി നമ്മുടെ ഈ ജാക്ക് ഫ്രൂട്ടിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊരു 1/2 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നല്ലവണ്ണം അതിലോട്ട് ജാക്ക് ഫ്രൂട്ടിൻ്റെ എല്ലാം നല്ലവണ്ണം ഇറങ്ങി നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. ഇതിലേക്ക് 1 സ്പൂൺ ലെമൺ കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ്, നമ്മൾ അരപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഉപ്പിടുന്നത്. അതും കൂടി ഇട്ട് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് വിടാം. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിൽ തന്നെ ചേർക്കാം. മിക്സ് ചെയ്ത് ആയി നല്ലവണ്ണം എല്ലാം അവിടെയും സ്പ്രെഡ് ആവുന്നതൊക്കെ നമുക്കൊന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു 1/2 അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനല്ലിൽ നമുക്ക് ചോറിനുള്ളത് റെഡിയാക്കാം. ആവശ്യത്തിന് വെള്ളം, അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, വലിയ ഏലക്കയുണ്ട് അതും കൂടി ഇട്ട്, പുതിന കുറച്ച്, കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് വെള്ളം തിളയ്ക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് റൈസ് ഇടുന്നുള്ളൂ. റൈസ് ആദ്യം തന്നെ ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല.
യൂസ് ചെയ്യുന്നത് ജീര റൈസാണ്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വെള്ളം തിളച്ചു, അതിലേക്ക് നമുക്ക് റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 1 kg റൈസാണ് എടുത്തിരിക്കുന്നത്. 1 kg റൈസ് ഒരു ചെറിയൊരു ചക്ക ഫുള്ളായിട്ടും ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റൈസ് അതിലിട്ട ശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് ഒന്ന് തല വരുന്ന സമയത്ത് 1 spoon ഗീ കൂടി നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീന് പകരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ ആവുന്ന സമയത്ത് 2 spoon ഓയിൽ മിനിമം ചേർത്ത് കൊടുക്കണം. അല്ല, ഡാൽഡ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഡാൽഡ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡാൽഡ ആണെങ്കിലും 1 spoon മതിയാകും. ഇതും കൂടി ഇട്ട് നമുക്ക് ചോറ് നനത് വടിച്ച് കളയുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ റൈസ് റെഡിയായി. ചൂടാറുന്ന മുമ്പ് തന്നെ നമുക്ക് വേറൊരു പറന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഓരോ ചോറും നമുക്ക് ഒന്നിനൊന്ന് മുട്ടാതെ നല്ല ഫ്രഷായിട്ട് നന്നായിട്ട് കിട്ടും, ഉടയാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് അപ്പം തന്നെ മാറ്റി വെച്ചാൽ നമുക്ക് റൈസ് എപ്പോഴും നമ്മൾ ഏത് ബിരിയാണിക്കായാലും നന്നായിരിക്കും നമ്മുടെ റൈസ്. അങ്ങനെ നമുക്ക് റൈസ് റെഡിയായി. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാനുള്ള റെഡിയാക്കാം. അത് നമുക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇനി മസാല ഉണ്ടാക്കണം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 spoon നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലിരുന്ന് വേണം നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ബാക്കി വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് നമുക്കത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മല്ലിയിലയും പുതിയനയിലയും ചേർത്ത് അടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമ്മുടെ മസാലേൻ്റെ കുറച്ച് വെള്ളം കൂടി ചേർത്തു. ഏകദേശം ഇതിലൊരു 1/2 glass വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടലായിട്ട്. ആ 1/2 glass വെള്ളത്തിലും കൂടി അത് നല്ലവണ്ണം നമുക്ക് ബാക്കി വെന്ത് കിട്ടാമെന്നുള്ള ഇതുണ്ട്. ചില ചക്ക കൂടുതൽ വേവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളിതിലേക്ക് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഫുൾ വറ്റി നമുക്ക് ഓയിലൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കത് ഫ്രൈ ആക്കി വയ്ക്കുകയും വേണം. എന്നാൽ ചക്ക നമുക്ക് നന്നായി വെന്തും കിട്ടണം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് പശുമ്പാലാണ്. 1/2 glass പശുമ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൗ മിൽക്ക് തന്നെയാണ്. അതും കൂടി ചേർത്ത് അത് കുറച്ച് കുറച്ചായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 times ആയിട്ടാണ്. അങ്ങനെ 1/2 glass കൗ മിൽക്കും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൗ മിൽക്കിന് പകരം നമുക്ക് കോക്കനട്ട് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മസാല എല്ലാം റെഡിയായി. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്കിനി ഫുൾ ചക്കയൊക്കെ സെറ്റ് ചെയ്ത് നല്ലവണ്ണം ചക്കൻ്റെ മസാല സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 layer ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. എന്നാൽ ടോട്ടൽ ഈ റൈസിനെ 2 layer ആക്കണേ ഉള്ളൂ. അതുകൊണ്ട് റൈസിൻ്റെ 1/2 നാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ മുകളിലോട്ട് തന്നെയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് 1st layer സെക്കൻഡ് ലെയർ റൈസും നമ്മുടെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കി വറുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അതൊന്നും ഇട്ട് നമുക്ക് ഇനി അതും കൂടി ഇട്ട് സെറ്റ് ചെയ്യണം. ആ ഉള്ളി കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളീൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടുകയാണെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നാണൊരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് പുതിനയിലയും നെയ്യും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ സിമ്മിൽ വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഓഫ് ചെയ്തിട്ടല്ല. ഇനി നമ്മുടെ ബാക്കി റൈസും കൂടി ഇതിലേക്ക് നമുക്ക് ഫുള്ള് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ഡയറക്റ്റ് തന്നെ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഇൻഡക്ഷനിലോ എങ്ങനെ വെക്കുകയാണെങ്കിലും സിമ്മിൽ വെച്ചിട്ട് വേണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ 1 തവണ പുറത്ത് നമുക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാൻ ഡയറക്റ്റ് ഇൻഡക്ഷൻ്റെ പുറത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും ലോ ഫ്ലോയിലാണ്, ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നതും. ഇനി ബാക്കി റൈസും കൂടി നമ്മുടെ ഇട്ട് കൊടുത്തു ഇതിലേക്ക്. അത് സെയിം അതുപോലെ
അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്ത പോലെ തന്നെ കുറച്ച് നമ്മുടെ ബാക്കി ഡ്രൈ ചെയ്ത ഒണിയനും പുതിന ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തും അടുത്തത് ഞാൻ പാലിൽ കുറച്ച് മഞ്ഞപ്പൊടിയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും കൂടി ചേർക്കാം. മഞ്ഞപ്പൊടിക്ക് പകരം കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കളറും യൂസ് ചെയ്യാം. കളറിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് നമുക്ക് മഞ്ഞപ്പൊടി തന്നെയാണ്. അതിന് അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ്സ് നമുക്ക് അടച്ചൊന്ന് സെറ്റ് ചെയ്യണം, സെറ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടതും. കൂടുതൽ ഫ്ലെയിമൊന്നും കൂട്ടി വയ്ക്കേണ്ട ഈ സമയത്ത്. അങ്ങനെ നമ്മുടെ റൈസ്, ഇന്നത്തെ റെസിപ്പി റെഡിയായി. സേവ് ചെയ്യാൻ നമുക്ക് ഇന്നത്തെ റെസിപ്പി റെഡിയായി കഴിഞ്ഞു. കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ എത്രത്തോളം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റൈസ് ഒന്നും ഒന്നിനൊന്ന് മുട്ടാതെ, എന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേവും ഉണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്. താങ്ക് യു ഫോർ വാച്ചിങ്.